അസുരം നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് രണ്ടാമത്തെ റക്അത്തിലേക്ക് വന്നപ്പോഴ അസുറായിലെ വന്ന രോഗം പിടിച്ചത്. ആ നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ തന്നെ ആ സഹോദരി കുളഞ്ഞു വീണ് മരിച്ചുപോയി. ആലോചിച്ചു നോക്കണം സഹോദരിമാരെ, ഒരസുഖവുമില്ലാത്ത ആ പ്രിയപ്പെട്ട സഹോദരി മരിച്ചു പോയപ്പോ മയ്യത്തെടുക്കുന്നതിന് മുമ്പ് ആ സഹോദരിയുടെ ഭർത്താവ് ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നപ്പോ അദ്ദേഹം പൊട്ടിക്കരയുകയാണ്. അദ്ദേഹത്തൊന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചപ്പോ അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഇല്ല ഉസ്താദ് സഹിക്കാവയ്യാ, ക്ഷമിക്കാരെങ്ങനാ പറ്റുന്നത്, എന്റെ പ്രിയപ്പെട്ടവൾ മരിക്കുന്നത് എന്റെ അരമണിക്കൂർ മുമ്പാണ് എനിക്ക് ഗൾഫിലേക്ക് ടെലിഫോൺ ചെയ്തത്. 45 മിനിറ്റാണ് ഞാനുമായി സംസാരിച്ചത്. ഒരുപാട് കുടുംബകാര്യങ്ങളാണ് പറഞ്ഞത്. 6 വയസ്സുള്ള 6 മാസമുള്ള എന്റെ പൊന്നോമല പൈതൽ, അമ്മിഞ്ഞപ്പാല് കുടിക്കുന്ന എന്റെ പൊന്നുമോള്, എന്റെ 4-ാമത്തെ മോൾക്ക് 6 മാസമല്ലേ പ്രായമായുള്ളൂ. ആ പൊന്നുമോളുടെ മുഖത്ത് നോക്കുമ്പോ ഞാൻ എങ്ങനെയാണ് സ്ഥലെ സഹിക്കുക. എന്റെ പ്രിയപ്പെട്ടവൾ ഒരു അരമണിക്കൂർ മുമ്പല്ല വിളിച്ചപ്പോ ഈ മരണത്തെ കുറിച്ചുള്ള സൂചന പോലും തന്നില്ലല്ലോ പെട്ടവരെ. എന്നാലും അവര് ഭാഗ്യവതയാ, എന്നാലും ആ സഹോദരി ഭാഗ്യവതയാ. അസ്ര നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹുമായിട്ടുള്ള മുരാജാത്തിനിടയിൽ മരിക്കാൻ ഭാഗ്യം ലഭിച്ചവർ അവര് ഭാഗ്യവതയല്ലെങ്കിൽ പിന്നെ ആരാണ് ഭാഗ്യമുള്ളവർ പ്രിയപ്പെട്ടവരെ? നല്ല മരണം അങ്ങനെയുണ്ട്. നേരെ മറിച്ചാണെങ്കിലോ, നേരെ മറിച്ചാണെങ്കിലോ, ഇതനാ എന്റെ നാട്ടില്, എന്റെ നാട്ടിൽ ഇതുപോലെ ഞാൻ ഒരിക്കൽ എന്റെ നാടിനടുത്തുള്ള എടപ്പാളങ്ങാടിയിൽ നിന്ന് ഞാൻ എന്റെ വണ്ടി ഡ്രൈവ് ചെയ്ത് എന്റെ പള്ളികളിലേക്ക് വരുമ്പോ എന്റെ കാറിന്റെ തൊട്ട മുന്നിലാ ഒരു ബസ്സുണ്ടായിരുന്നു. ആ ബസ്സിന്റെ പുറകിലായിട്ട് ഞാൻ എന്റെ വണ്ടി ഇങ്ങനെ പിടിച്ചു വരികയാ. പെട്ടെന്നാണ് ബസ് സഡൻ ബ്രേക്ക് ചെയ്തത്. ആളുകളെല്ലാം 4 ഭാഗത്ത് നിന്ന് ഓടിക്കൂടുകയാണ്. എനിക്ക് മനസ്സിലായി ആക്സിഡന്റ് സംഭവിച്ചിരിക്കുന്നു. ഞാൻ എന്റെ കാർ ഒരു ഭാഗത്തേക്ക് ഒതുക്കി നിർത്തിയിട്ട് ഇറങ്ങിച്ചെന്ന് നോക്കുമ്പോ എന്റെ കണ്ണുകളെ കണ്ട് കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. ഒരു ചെറുപ്പക്കാരന്റെ തല ഇതാ ബസ്സിന്റെ ടയറിനടിയിൽപ്പെട്ട്, ചക്രത്തിനടിയിൽപ്പെട്ട്, അവന്റെ തലയോട്ടിലൂടെ ചക്രം കയറിയിട്ട് ആ ടയർ കയറി ഇറങ്ങിയിട്ടവന്റെ തലച്ചോറിതാ പുറത്തേക്ക് ചാടിയിരിക്കുകയാണ്. തലയോട്ടി പൊട്ടി തകർന്നിട്ടവന്റെ തലച്ചോറ് റോഡിൽ ഇതാ ഒഴുകിക്കിടക്കുകയാണ്. വേറൊരുത്തൽ തെറിച്ചു വീണ് അവന്റെ കയ്യും കാലും മുടിഞ്ഞിരിക്കുകയാണ്. ആ രംഗം കാണാൻ കഴിയാതെ ഞാൻ എന്റെ കാറിന്റെ ഉള്ളിലേക്ക് തന്നെ ഇരുന്നു. എനിക്കത് കാണാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും ആളുകൾ വന്നിട്ട് ആ 2 ബോഡികളും എടുത്തുകൊണ്ടുപോയി. എന്റെ മനസ്സിൽ ഞാൻ ചിന്തിച്ച് പഠിച്ചവരെ, അതൊരു മുസ്ലിമാകാതിരിക്കട്ടെ റബ്ബേ, അതൊരു മുസ്ലിമാകാതിരിക്കട്ടെ റബ്ബേ. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചതെന്നറിയുമോ? തൊട്ടടുത്തുള്ളതേ ഒരു ബാറായിരുന്നു പ്രിയപ്പെട്ടവരെ, ഒരു ബാറായിരുന്നു. ആ ബാറിനകത്ത് നിന്ന് കയറി വരുമ്പോഴാണ് വണ്ടി ഇടിച്ചത്. ബൈക്കുമായിട്ട് അവരങ്ങ് കയറി വരുമ്പോഴാണ് ബസ് ഇടിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ ചിന്തിച്ച് പഠിച്ചവരെ, അതൊരു മുസ്ലിമാകാതിരിക്കട്ടെ. കാരണമല്ലാതെ റസൂല് പറഞ്ഞതാണ് മൽമാത്ത സക്കറ, ആരെങ്കിലും ലഹരി ബാധിച്ചവനായി മരിച്ചു കഴിഞ്ഞാൽ നാളെ പരലോകത്തിൽ അവനെ അല്ലാഹുവിന്റെ മുന്നിൽ ഹാജരാക്കുന്നത് അവൻ ലഹരി ബാധിതരായിട്ടാണെന്ന് മുഹമ്മദ് മുസ്തഫ. ലഹരി തലിക്ക് പിടിച്ചുകൊണ്ട് മരിച്ചു പോയാൽ അല്ലാഹുവിന്റെ മുന്നിൽ അവൻ മഹ്ശറാവൻ സഭയിൽ വരുമ്പോ ലഹരി ബാധിച്ചവനായിട്ടാണ് അവൻ വരിക എന്ന് മുഹമ്മദ് മുസ്തഫ. നരകത്തിൽ സകരാണെന്ന് പറഞ്ഞിട്ടൊരു താഴ്വരയുണ്ടത്രേ, ആ താഴ്വരയിൽ അഗ്നിജ്വാലകൾ കത്തിച്ചൊലിക്കുകയാണ് അത്രേ. അതിശക്തമായ തീപ്പൊരികൾ, തീപ്പൊരികൾ കത്തിക്കൊണ്ടിരിക്കില്ല, തീപ്പൊരികൾ പൊട്ടിത്തെറിച്ചു കൊണ്ടിരിക്കില്ല. ആ സക്കറാലല്ല പറയുന്ന നരകത്തിന്റെ താഴ്വരയിലേക്കാണ് അവർ മരിച്ചെറിയുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസ് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ എന്റെ മനസ്സിൽ ആഗ്രഹിച്ചു പോയി പഠിച്ചവര്, അതിന് മുസ്ലിമാകാതിരിക്കട്ടെ. പക്ഷേ വൈകുന്നേരം ഞാൻ എന്റെ പള്ളിയിൽ പോയപ്പോഴാണ് അവരെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്നോട് വന്നിട്ട് പറഞ്ഞത്, ഉസ്താദേ ആക്സിഡന്റ് ആയിട്ട് തല പൊട്ടിത്തകർന്ന് മരിച്ചു പോയത് അബ്ദുസ്സലാമായിരുന്നു ഉസ്താദേ, അബ്ദുസ്സലാമായിരുന്നു. ലഹരി തലക്ക് പിടിച്ചിട്ട് ആൽക്കഹോള് ശരീരത്തിലായിട്ട് ആ നിലക്ക് മരിച്ചു പോയവൻ അവൻ ഈമാൻ കെട്ടി മരിക്കില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ദലശരി ബൽഫംറ ഔ സനാ നസഅ മിൽഹുൽ ഈമാൻ
ആരെങ്കിലും മദ്യപാനിയായി മരിച്ചു പോയാൽ, അല്ലെങ്കിൽ വ്യഭിചരിച്ചുകൊണ്ടേരിക്കെ മരിച്ചു പോയാൽ, ശരീരത്തിൽ നിന്ന് വസ്ത്രമൂരുന്നത് പോലെ അവന്റെ ഈമാൻ ഊരപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്റെ പൊന്നുമക്കളെ, ആരെങ്കിലും മദ്യപിക്കുന്നവരുണ്ടെങ്കിൽ, ആരെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ, ആരെങ്കിലും പാൽ മസാലകൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ, അല്ലാഹുവാണ് സാക്ഷി, പ്രിയപ്പെട്ടവരെ, കളിക്കണ്ട പോരെ, കളിക്കണ്ട. എപ്പോഴാണ് അസറായിൽ വരിക എന്നറിയില്ല. ഒരു പക്ഷേ നീ ചിന്തിക്കൂ ഉസ്താദേ, ചെറുപ്പമല്ലേ, മരിക്കാൻ എത്ര കാലം കിടക്കുന്നു എന്ന് പറയാൻ പറ്റുമോ മോനെ? എപ്പോഴാടാ മരിക്കുക? എപ്പോഴാണ് സൈലന്റ് അറ്റാക്ക് സംഭവിക്കുക? എപ്പോഴാണ് സ്ട്രോക്ക് വരിക? ഈ തെറ്റിൽ വ്യാപൃതനായിരിക്കുന്ന സമയത്താണ് നിന്റെ മരണം വരുന്നതെങ്കിൽ നിന്റെ ജീവിതം തുലഞ്ഞില്ല മോനെ, നിന്റെ ആഹ്റം പരാജയപ്പെട്ടില്ലേ? പടച്ചവം കാക്കട്ടെ. അതുകൊണ്ട് ഏത് ഘട്ടത്തിൽ ആ ചിന്ത സത്യവിശ്വാസിക്കുന്നുണ്ടാവും. അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. കേട്ടാ പോരാ. അല്ലാഹ് തൗഫീഖ് ഏത് സമയത്തും, പ്രിയപ്പെട്ടവരെ, ഏത് സമയത്തും ആയിക്കൂടെ, എത്ര ആളുകളാ ഒരു ദിവസേ, ഒരു ദിവസം നമ്മുടെ നാട്ടിലെ ലോകത്ത് ഒരു ദിവസം ശരാശരി പിന്നെ 1.5 ലക്ഷം ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. ശരാശരി ലോകത്ത് 1.5 ലക്ഷം ആളുകൾ 24 മണിക്കൂറിനുള്ളിൽ മരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ നാളെ പത്രം എടുത്ത് മറിച്ച് നോക്ക്, ചരമക്കൊള്ളം നോക്ക്, എത്ര ആളുകളാ അല്ലെ, എത്ര ആളുകൾ നമ്മുടെ നാട്ടില്, നമ്മുടെ പരിസരത്ത് ചിന്തിക്കുന്നുണ്ടോ? നാളെ പത്രത്തിന്റെ താളിൽ, നാളെ